Tanto da fare, e dobbiamo farlo insieme. സ്വാഗതം പത്തൊമ്പതാമത്തെ എപ്പിസോഡ് സദാചാരവത്കരണത്തിൽ നിന്നും പ്രത്യയശാസ്ത്രത്തിൽ നിന്നും സഭ സ്വതന്ത്രമാകട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഈ പുസ്തകം ഈ പ്രസംഗങ്ങളുടെ സമാഹാരം ബിബ്ലിയ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മണിപ്പറമ്പിലച്ചനാണ് ഇത്ര മനോഹരമായി ഇത് തർജ്ജമ ചെയ്തത് ഇത് നിങ്ങൾ വാങ്ങണം വായിക്കണം പഠിക്കണം ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന നടപടി പുസ്തകം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തിരണ്ട് മുതൽ അമ്പത്തൊമ്പത് വരെയുള്ള വചനങ്ങളും ദൈവവചനത്തെ എളിമയോടെ സ്വീകരിക്കണം കാരണം അത് സ്നേഹത്തിൻ്റെ വചനമാണ് ഈ തരത്തിൽ മാത്രമേ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ ജീവിതത്തെ മാറ്റുകയും ചെയ്യുകയുള്ളൂ പൗലോസിൻ്റെ മാനസാന്തരവും കഫർണാമിലെ സിനഗോഗിൽ യേശു പറഞ്ഞ വചനവും രണ്ട് വേദവായനകളും വാ തുറന്ന് സംസാരിക്കുന്ന യേശുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു തന്നെ പീഡിപ്പിക്കുന്ന സാവുളിനോട് യേശു സംസാരിക്കുന്നു സാവുളിനെ സ്വാഗതം ചെയ്ത് സ്വീകരിക്കാൻ നിയമിതനായ അനന്യാസിനോട് യേശു സംസാരിക്കുന്നു തൻ്റെ ശരീരം ഭക്ഷിക്കുകയും തൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവൻ രക്ഷ പ്രാപിക്കുകയില്ലെന്ന് യേശു നിയമപണ്ഡിതന്മാരോട് പറയുന്നു യേശുവിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്ന് ഹൃദയത്തിൽ പ്രവേശിക്കുന്നു കാരണം അവൻ നമ്മുടെ മാനസാന്തരം അന്വേഷിക്കുന്നു പൗലോസും അനന്യാസും അന്തം വിട്ടാണ് പ്രതിസ്പദിക്കുന്നത് നിയമപണ്ഡിതന്മാർ മറ്റൊരു തരത്തിൽ പ്രതികരിക്കുന്നു അവർ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യുകയും യേശുവിൻ്റെ വചനങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ചെറമിയ ഏശയ്യ തുടങ്ങിയ ചരിത്രത്തിലെ മഹാന്മാരെ പോലെയാണ് പൗലോസും അനന്യാസും പ്രതിസ്പന്ദിക്കുന്നത് മോശയ്ക്ക് പോലും പ്രയാസമുണ്ടായിരുന്നു കർത്താവേ പക്ഷെ എനിക്ക് വാഗ്പാഠവുമില്ല വാഗ്ഭാഠവുമില്ലല്ലോ സംസാരിക്കാൻ അറിയില്ലല്ലോ ഞാൻ എങ്ങനെ ഈജിപ്തിൽ പോയി ഇത് പറയും മറിയം പറഞ്ഞു കർത്താവേ പക്ഷേ ഞാൻ വിവാഹിതയല്ലോ എളിമയുടെ പ്രതിസ്പന്ദനങ്ങളാണിവ തുറന്ന ഹൃദയത്തോടെ ദൈവവചനത്തെ സ്വാഗതം ചെയ്യുന്നവരുടെ പ്രതിസ്പന്ദമാണിത് നിയമപണ്ഡിതന്മാർ തങ്ങളുടെ ശിരസ് കൊണ്ട് മാത്രമാണ് പ്രതികരിക്കുന്നത് ദൈവവചനം ഹൃദയത്തിലേക്കാണ് പോകുന്നതെന്നും പരിവർത്തനം വരുത്തതെന്നും അവർക്കറിഞ്ഞുകൂടാ തലകൊണ്ട് മാത്രം പ്രതികരിക്കുന്നവർ ആരാണ് വിട്ടുവീഴ്ച ചെയ്യാത്ത കർക്കശക്കാരായ പ്രത്യയശാസ്ത്രക്കാരാണവർ യേശുവിൻ്റെ വചനം ഹൃദയത്തിലേക്ക് പോകുന്നത് അത് സ്നേഹത്തിൻ്റെ വചനമായതുകൊണ്ടാണ് സ്നേഹം കൊണ്ടുവരുന്ന ആ വചനം സുന്ദരമാണ് അത് നമ്മെ സ്നേഹമാക്കുന്നു സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു പ്രത്യയശാസ്ത്രക്കാർ സ്നേഹത്തിൻ്റെ പാത വിച്ഛേദിക്കുന്നു സൗന്ദര്യത്തെ വിച്ഛേദിക്കുന്നു അവർ പരസ്പരം നിശിതമായി ചർച്ച ചെയ്തുകൊണ്ട് ചോദിച്ചു തൻ്റെ മാംസം നമുക്ക് ഭക്ഷണമായി തരാൻ ഈ മനുഷ്യൻ എങ്ങനെ കഴിയും ഇത് തികച്ചും ബുദ്ധിപരമായ ദീക്ഷണയെ സംബന്ധിക്കുന്ന പ്രശ്നമാണ് സഭയിലേക്ക് പ്രത്യയശാസ്ത്രം കടന്നു വരുമ്പോൾ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് പ്രത്യയശാസ്ത്രം വരുമ്പോൾ പിന്നെ ഒന്നിനും അർത്ഥം കാണുകയില്ല കടമയുടെ പാതയിലൂടെ ൂട്ടി മാത്രം നടക്കുന്നവരാണവർ മനസ്സിലാവുന്നിടത്തോളം സുവിശേഷം സ്വീകരിച്ചാൽ മതിയെന്ന് നിർദ്ദേശിക്കുന്ന സദാചാരക്കാരുടെ നിലപാടാണിത് അവർ മാനസാന്തരത്തിൻ്റെ പാതയിലല്ല യേശു ഏത് മാനസാന്തരത്തിലേക്കാണോ നമ്മെ വിളിക്കുന്നത് അതവർ ഗ്രഹിക്കുന്നില്ല കടമയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ വിശ്വാസത്തിൻ്റെ തോളിൽ എല്ലാ ഭാരവും കയറ്റി വയ്ക്കുന്നു പ്രത്യയശാസ്ത്രക്കാർ സുവിശേഷം തെറ്റായി അവതരിപ്പിക്കുന്നു പ്രത്യയശാസ്ത്രപരമായ വ്യാഖ്യാനം അത് ഏത് വശത്തു നിന്നായാലും ഇടത്തോ വലത്തോ ആയാലും സുവിശേഷത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനമാണ് സഭയുടെ ചരിത്രത്തിൽ നാം കാണുന്ന ഈ പ്രത്യയശാസ്ത്രക്കാർ നൈപുണ്യമില്ലാത്ത ദിക്ഷിണാശാലികളായി അവസാനിക്കുന്നു നന്മയില്ലാത്ത സദാചാരവാദികളായി മാറുന്നു സൗന്ദര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനേ കഴിയില്ല കാരണം അതേക്കുറിച്ച് അവർക്കൊരു ചുക്കും അറിയില്ല സ്നേഹത്തിൻ്റെ വഴി സുവിശേഷത്തിൻ്റെ വഴി വളരെ ലളിതമാണ് വിശുദ്ധർ തിരിച്ചറിഞ്ഞ വഴിയാണിത് സഭയെ മുന്നോട്ട് നയിക്കുന്നവരാണ് വിശുദ്ധർ മാനസാന്തരത്തിൻ്റെ വഴി എളിമയുടെ വഴി സ്നേഹത്തിൻ്റെ വഴി ഹൃദയത്തിൻ്റെ വഴി സൗന്ദര്യത്തിൻ്റെ വഴി ഇന്നത്തെ സഭയ്ക്കു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം പ്രത്യയശാസ്ത്രപരമായ വ്യാഖ്യാനത്തിൽ നിന്ന് സഭയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സഭയുടെ ഹൃദയം സഭ എന്ന അമ്മയുടെ ഹൃദയം ലളിതമായ സുവിശേഷത്തിലേക്ക് സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പറയുന്ന ശുദ്ധമായ സുവിശേഷത്തിലേക്ക് സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന സുവിശേഷത്തിലേക്ക് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ആ സുവിശേഷം എത്ര സുന്ദരമാണ് അത് വിശുദ്ധിയുടെ സൗന്ദര്യം കൊണ്ട് നന്മ നമ്മെ അഴകുള്ളവരാക്കുന്നു ഇന്ന് നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം